അത് പ്രശ്നമില്ല. അത് പ്രശ്നമാണ് ആർക്ക്? പിന്നെ എനിക്കത് പ്രശ്നമല്ലേ. ഞാനത് ചാടി മതിൽ ചാടി വീണ് പിന്നെ മുട്ടിന് അത് പ്രശ്നമാകത്തില്ലേ. നീ എന്തിനു ഈ ആറടി പൊക്കോളം മതിലൊക്കെ എടുത്ത് ചേടാൻ പോണേ? അളി എന്റെ ജോലി എന്തുവാ? നീ ഏഞ്ചലേഴ്സിലെ മലയാളം ഗായകനാ. എടാ നീ കള്ളനാന്നുള്ളവരെ എനിക്കറിയാൻ പാടില്ല. പിന്നെ നീനോട് പ്രത്യേകിച്ച് അങ്ങോട്ട് ചോദിക്കണ്ട. ഞാൻ കള്ളനാ അളീനെ അറിയാവേ. അളി ആളി എന്നെ സ്ഥലം നോക്കാനൊക്കെ വിടുന്നത്. അത് ശരി, പക്ഷെ അതിന്റെ മറവ് ഞാൻ എന്താ ചെയ്യുന്നത്? നീ എന്തേത് രാത്രി മോഷ്ടിക്കാനുള്ള വീടാണ് നോക്കുന്നത്? എന്റെ ദൈവമേ, നീ എന്തൊക്കെയാടാ ഈ പറഞ്ഞ ജാഫറെ? പിന്നെ എന്റെ പൊന്നളിയാ ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. ഞാൻ ഒരു കള്ളനാന്നും പറഞ്ഞ ഒരു വീട്ടിൽ ചെന്ന് എന്നെ ആ വീടിനകത്ത് കയറ്റി വിളിയാ? അത് കേട്ടില്ല, ഒരിക്കലും കരുതില്ല. മറ്റേ റിയൽ എസ്റ്റേറ്റിന്റെ പേരും പറഞ്ഞു തന്നാലേ എന്നെ സ്വാഗതം ചെയ്യും വീടിനുള്ളിലേക്ക്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വീടിനകത്ത് കയറാം, ഓരോ റൂമിലും കയറാം, അലമാര എവിടെ, ജനലെവിടെ, കഥകൾ എവിടെ, എല്ലാം എനിക്ക് ശ്രദ്ധിക്കാം. മുറിക്കകത്ത് തിരിച്ചിറങ്ങി വരുമ്പോൾ വേണമെങ്കിൽ ഒരു ജനലിന്റെ കൊളുത്ത് വേണമെങ്കിൽ ഒന്ന് തട്ടി ഊരിട്ടിട്ട് പോരാം. എന്റെ ദൈവമേ, എടാ നിന്നോട് കാലത്തെ കാക്കനാട് ഒരു വീടുണ്ട്, അത് നോക്കാൻ പറഞ്ഞു നീ നോക്കിയായിരുന്നു? ഞാൻ രാവിലെ പോയി നോക്കിയില്ലേ? അത് നോക്കിയോ? പക്ഷെ അവിടെയും പ്രശ്നമാണ്. അവിടെയും മലേറിയാണ്. മലേറിയ അല്ലെന്ന്? പിന്നെ അവിടുത്തെ അപ്പച്ചനും അമ്മച്ചി ഇല്ലേ, അവരെ പട്ടാപ്പകൽ ആരോ പോയി വെട്ടിക്കൊന്നു. കൊതപാലകം, കൊലപാതകം. അതെ അതെ അതെ, എന്തായാലും ശരി തന്നെ. അവിടെ മൊത്തം പോലീസും ആൾക്കാരും മണപ്പട്ടി. എന്താ നീ പറയണ, മണപ്പട്ടിയോ? ആ ഇങ്ങനെ മണം പിടിക്കുന്ന പോലീസ് നായ. ആ എന്തെങ്കിലും ആട്ടെ, മൂന്നെണ്ണം ഉണ്ടായിരുന്നു, അതിൽ ഒരെണ്ണം എന്നെ നോക്കിയടാ. ഇങ്ങനെ ചേർന്നിട്ട് നോട്ടം. അപ്പോഴേ ഞാൻ കളനല്ലളിയാ പിടിക്കപ്പെട്ടാ, ഞാൻ അപ്പോഴേ മുങ്ങി ഇവിടുന്നു. ഞാനതല്ല ആലോചിക്കണേ. അപ്പോലെ ഉമ്മാരെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഭാര്യേനെയും മക്കളൊക്കെ വീട്ടിലിട്ടിട്ട് നമ്മൾ എന്ത് സമാധാനത്തിന് പുറത്തേക്ക് പോയി വിളിയാ? ശരിയാണ്, ഓർത്തിട്ടാണെങ്കിൽ ടെൻഷൻ. ചെറിയൊരു പ്രശ്നം, ആ ടേബിളിൽ ഇരിക്കുന്നവനെ കണ്ടോ? ആ കണ്ടു. അവനെ കണ്ടിട്ട് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ട്. അവന്റെ പേര് നിനക്കറിയോ? പേരൊന്നും എനിക്കറിയത്തില്ല. പിന്നെ അവന്റെ പേരിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് നിനക്ക് അങ്ങനെ മനസ്സിലായി? വക്കീലല്ലേ, കോട്ടുണ്ട്, ഷർട്ട് ഉണ്ട്, പാന്റുണ്ട്, ഷൂസ് ഉണ്ട്, നാക്ക് വരെ ഉണ്ട്. എന്റെ സാറേ, അതല്ലെന്നും ആ ചെറുക്കൻ അവിടെ ഇരുന്ന് രാവിലെ മുതൽ ഫോണിൽ കൂടെ ആരാണ്ടെ കുത്തുവെന്നോ കൊല്ലുവെന്നോ കൊലപാതകം ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുക. അത് കേട്ടിട്ട് ഞാനിത് വന്ന് ഇങ്ങോട്ട് പറഞ്ഞേ. ആ വെല്ലുപ്പിച്ചനെ വെല്ലുപ്പിച്ചനും കൊന്ന് ഇനി ഇവനാണോ? ഓക്കെ സാർ, അവന്റെ 10 പേരിലും പിടിച്ച് ഒട്ടിച്ചിട്ട് അവനെ 7 ആക്കി വിട്ടാലോ? അത് വേണ്ടേ. എങ്കിൽ പിന്നെ അവന്റെ കൈയും കാലും വെട്ടിക്കളഞ്ഞിട്ട് അവനി പെൺകുൻ നടക്കുന്ന പോലെ നടത്തിച്ചാലോ? അത് വേണ്ട. എന്നാൽ പിന്നെ ഒരു പുതിയൊരു ഐഡിയ ഉണ്ട് സാറേ, കേരളത്തിൽ ഇന്ന് വരെ പ്രയോഗിച്ചിട്ടില്ല. അവനെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ബാഷ്പീകരിച്ച് അങ്ങ് ഇല്ലാണ്ടാക്കിയുള്ളതാണ്. ബാഷ്പീകരിച്ച് കഴിഞ്ഞാൽ തെളിവുണ്ടാവില്ല. സാറിൻ്റെ രുചിക്കനുസരിച്ച്, അല്ല സാറിൻ്റെ അഭിരുചിക്കനുസരിച്ച് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ലോക്ക് ചെയ്യാം, ഞാൻ എൻ്റെ വർക്കും തുടങ്ങാൻ വരും. സാർ വേഗം പറ സാറേ, എൻ്റെ കൈ കുരുവിരാ കുരുവിരാ എന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. പറയൂ സാർ. പോലീസ് പിടിക്കുന്നു. എൻ്റെ പൊന്നു സാറേ, ഞാൻ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അതിന് തെളിവേ ഉണ്ടാവില്ല. അതാണ് എൻ്റെ മാസ്റ്റർ പീസ്. മുതലി, ഇവൻ ഈ തെളിവ് നശിപ്പിക്കുന്ന അത്തരത്തിൽ ഐറ്റമാ. മുതലി ഒരു കാര്യം ചെയ്യും, മൊബൈൽ എടുത്ത് ആ സാധനം ഷൂട്ട് ചെയ്യും. എന്റെ ഫോണിൽ പൈസ ഇല്ല, നിനക്ക് അറിയാൻ പാടില്ല. മുണ്ടത്തെ പൊട്ട, നിങ്ങൾക്ക് വീഡിയോ എടുത്താ പോരെ. ബ്രാൻഡഡാ? ആ റബ്ബർ ബ്രാൻഡഡ്. കാക്കോബെൽറ്റ് അടിക്കാതെ മുതലി, ഇത് ഷൂട്ട് ചെയ്യുന്നതിന് പൈസ ഒന്നും ചെലവാകത്തില്ല. എങ്ങനെ തെളിവ് നശിപ്പിക്കുന്നു ഞാൻ പറഞ്ഞുതരാം സാറേ. കഴിഞ്ഞ ദിവസം ഒരു ബോഡി ബെണ്ടുരുത്തി പാലത്തിനടിയിൽ നിന്ന് കിട്ടിയില്ലേ, അത് സായിപ്പിന്റെ അല്ല, തൃശ്ശൂരുകാരൻ ഒരു ലോറൻസ്. അവനെ ഞാൻ തല്ലിക്കൊന്നിട്ട് അവനെ കത്തിച്ചു, എന്നിട്ട് അവൻ്റെ തൊലി ഉരിഞ്ഞു കളഞ്ഞിട്ട് ആ ബെണ്ടുരുത്തി പാലത്തിന്റെ താഴേക്ക് കൊണ്ടുവന്നിട്ടു. ആ ബോഡി സായിപ്പിന്റെ ആണെന്ന് പറഞ്ഞ് ഇപ്പൊ ഇംഗ്ലണ്ട് കേസ് നടക്കുക. ഇംഗ്ലണ്ട് പോലീസിനും കേരള പോലീസിനും ഒരു തെളിവ് പോലും കിട്ടിയിട്ടില്ല. അതാണ് എൻ്റെ ഒരു വർക്കിന്റെ ഒരു രീതി. ഇതിൽ നീ കുടുങ്ങി മോനെ, നിന്നെ കൊടുക്കാനുള്ള സകല തെളിവും ഞങ്ങൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അത് വേണ്ട, നമുക്ക് നമ്മുടെ അടുക്കളയിൽ പോയിരുന്ന് ആലോചിക്കാം. അതാകുമ്പോൾ മുറ്റ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും.